എല്ലാവിധ എന്റർടൈൻമെന്റ് വാർത്തകളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മലയാളികൾക്ക് എന്നും അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വ്യക്തിത്വം ആണ് വ്യവസായി പ്രമുഖൻ ആയ എം എ യൂസഫ് അലി. കേരങ്ങളുടെ നാട്ടിൽ നിന്നും ബിസിനസ്സിലൂടെ അത്ഭുതവാഹമായ വളർച്ച കൈവരിച്ച വ്യക്തിയാണ് യൂസഫ് അലി. ബിസിനസ്സുകാരൻ എന്നതിലുപരി നല്ലൊരു മനസ്സിന് ഉടമ കൂടിയാണ് അദ്ദേഹം. നിരവധി പേരെയാണ് യൂസഫ് അലി കൈപിടിച്ചു ഉയർത്തിയതും ജീവൻ രക്ഷിച്ചതും. ഏത് പ്രതിസന്ധിയിലും നമുക്ക് താങ്ങായി അദ്ദേഹം എത്താറുണ്ട്. യൂസഫ് അലി എന്ന ബിസിനസ്സുകാരനെ കുറിച്ചും അദ്ദേഹത്തിന്റെ വിജയകഥയും എല്ലാം നമുക്ക് കാണാപ്പാഠമാണ്. എന്നാൽ യൂസഫ് അലിയുടെ കുടുംബത്തെക്കുറിച്ച് യൂസഫ് അലി എന്ന കുടുംബനാഥൻ എങ്ങനെയാണോ എന്നോ പലർക്കും അറിവുണ്ടാകാനിടയില്ല. ഇപ്പോഴത്തെ യൂസഫ് അലിയുടെ ഇളയ മകളായ ഷിഫ യൂസഫ് തന്റെ വാപ്പയെക്കുറിച്ച് തുറന്നു പറയുകയാണ്. ലോകം അറിയുന്ന ബിസിനസ്സുകാരന്റെ വീട്ടുവിശേഷങ്ങൾ തുറന്നു പറയുകയാണ് ഷിഫ യൂസഫ്. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നതെന്നും ഇപ്പോൾ എങ്ങനെയാണോ എന്നും വാപ്പ വീട്ടിൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്നും ഒക്കെയാണ് ഷിഫ അഭിമുഖത്തിൽ തുറന്നു പറയുന്നത്. ഷിഫയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: വാപ്പയും ഉമ്മയും വീട്ടിൽ ഒരു കാര്യത്തിലും ഒരു പരിധിയും വെച്ചിട്ടില്ല. എല്ലാവരോടും ബഹുമാനത്തോടും കരുണയോടും പെരുമാറുന്ന വാപ്പയാണ് ഞങ്ങൾ ചെറുപ്പം മുതലേ കണ്ടു വളർന്നത്. ആത്മീയതയും വിനയവും സത്യസന്ധതയും എല്ലാ കാര്യത്തിലും പുലർത്തണം എന്നാണ് വാപ്പ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു കാര്യത്തിൽ മാത്രമാണ് വാപ്പയ്ക്ക് നിർബന്ധം ഉള്ളത്, അത് മക്കൾ എല്ലാവരും മലയാളം പഠിച്ചിരിക്കണം എന്ന കാര്യത്തിലാണ്. പിന്നെ വീട്ടിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം എന്നതാണ് മറ്റൊരു നിർബന്ധം. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്താണ് നമ്മൾ മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കുന്നത്. അന്നേ ദിവസത്തെ രസകരമായ സംഭവങ്ങൾ ഓരോരുത്തരും പങ്കുവെക്കും. വാപ്പയാകട്ടെ ജീവിതത്തിൽ താൻ പരിചയപ്പെട്ട വ്യക്തികളെക്കുറിച്ചും അവർ നൽകുന്ന സന്ദേശവും പ്രതിസന്ധി ഘട്ടത്തിൽ എടുത്ത തീരുമാനങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞു തരും. വാപ്പയുടെ ആ അനുഭവങ്ങൾ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും വലിയ സഹായമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ വാപ്പയുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് വാപ്പ ഈ നിലയിൽ ഇന്ന് എത്തിയത്. രണ്ട് ബെഡ്റൂം മാത്രമുള്ള വീട്ടിൽ നിന്നാണ് ഉപ്പ ഇന്ന് ഇക്കണ്ട ലോകങ്ങളിൽ എല്ലാം അത്യാധുനിക സൗകര്യങ്ങളുള്ള വലിയ വീടുകൾ നിർമ്മിച്ചത്. വാപ്പ എല്ലായ്പ്പോഴും യാത്രകളും മറ്റുമായി വലിയ തിരക്കിലായിരിക്കും. അതിനിടയിൽ ഞങ്ങളുടെ ജന്മദിനം ഓർത്തുവെക്കാനോ വിഷ് ചെയ്യാനോ സമ്മാനങ്ങൾ വാങ്ങി നൽകാനോ ഒക്കെ വാപ്പ മറക്കും. എന്നാൽ യാത്രകൾ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ നമുക്കായി എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ വാപ്പ എപ്പോഴും കരുതാറുണ്ട്. ഉമ്മയും പറ്റി പറയുകയാണെങ്കിൽ വാപ്പയുടെയും ഞങ്ങളുടെയും നീഴിലാണ് ഉമ്മ. എളിമയുടെയും സ്നേഹത്തെയും സ്നേഹത്തിൻ്റെയും പര്യായമാണ് ഉമ്മ. വാപ്പയ്ക്ക് ഇപ്പോഴും ടൈ കെട്ടണമെങ്കിൽ പോലും ഉമ്മ വേണം. നമ്മൾ അതിന് കളിയാക്കുമ്പോൾ ഉപ്പ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയും, അവൾ കെട്ടിത്തന്നാലേ ശരിയാകൂ എന്ന്. വാപ്പയുടെ വസ്ത്രങ്ങളൊക്കെ ഇപ്പോഴും കഴുകുന്നത് ഉമ്മയാണ്. ആർഭാട ജീവിതത്തോട് ഒട്ടും താല്പര്യം ഉള്ള ആളല്ല ഉമ്മ. ഞങ്ങളെ എളിമയുള്ളവരാക്കി വളർത്തിയതും പഠിപ്പിച്ചതും ഉമ്മയാണ്. ഇതാണ് ഇളയമകൾ ശിവ പങ്കുവച്ച കുടുംബ വിശേഷങ്ങൾ. ഇപ്പോൾ മൂന്ന് പെൺകുട്ടികളും ഭർത്താവിനോടും ഒപ്പം നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾ നോക്കി നടത്തി വരികയാണ് ശിവ. ബിസിനസ്സുകാരനായ ഷെറൂൺ ആണ് ശിവയുടെ ഭർത്താവ്.